ഇത്രമാത്രം വലിയൊരു പ്രതിസന്ധി സംസ്ഥാനത്തെ ജീവനക്കാർ ഒരിക്കലും നേരിട്ടിട്ടില്ല. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2000 ആണ് ശ്രീ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളം ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയത്. അതിനെയെല്ലാം മറികടക്കുന്ന അതിനേക്കാൾ അതിരൂക്ഷമായ വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോകുന്നത്. ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചാൽ, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്താൽ, മനസ്സിലാക്കിയാൽ നമ്മൾ വിസ്മയിച്ചു പോകുന്നൊരു സ്ഥിതിയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. ഏത് വകുപ്പെടുത്ത് നോക്കിയാൽ, ധനകാര്യ വകുപ്പെടുത്ത് നോക്കിയാൽ ധനകാര്യ മിസ്മാനേജ്മെന്റ് ഇതുപോലെ ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഓരോ വകുപ്പെടുത്ത് ഇന്നിപ്പോ ഇന്നലെയും ഇന്നും അതിതീവ്ര മഴ സംസ്ഥാനത്ത് പെയ്തു. ഇന്നലെയും ഇന്ന് 2 ദിവസം. ഇത് മൺസൂണല്ല, പ്രീ മൺസൂണാണ്. 2 ദിവസം മഴ പെയ്തപ്പോൾ തലസ്ഥാന നഗരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ മഴക്കാല പൂർവ്വ ജോലികൾ ചെയ്യുക എന്നുള്ളത്? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഓട ക്ലീൻ ചെയ്തിട്ടുണ്ടോ? ഒരു ചാല് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? 2 ദിവസം മഴ പെയ്തപ്പോൾ വെള്ളത്തിലാണ് കേരളം. എവിടെയാണ്, ആരാണ് നടപടിയെടുക്കേണ്ടത്? ഇത്രയും കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടില്ല. ദ മോസ്റ്റ് ഇനഫിഷ്യന്റ് ഗവൺമെന്റ് കേരള ഹാസ് എവർ സീൻ. ഇത്ര ഇനഫിഷ്യൻസി! ഇത് മഴ വരുമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പ് എന്താണ് ചെയ്തത്? ലോക്കൽ ബോഡികൾക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുത്തത്? എല്ലാ വർഷവും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. എപ്പോ വേണമെങ്കിലും മഴ വരാം. ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നതാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതിരിക്കുക. ആരോഗ്യരംഗത്ത് എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസം ഉണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസമാണ് 6-ാമത്തെ വിരൽ സർജറി ചെയ്യാൻ പോയ കുട്ടിയുടെ നാവ് സർജറി ചെയ്ത് വിട്ടു. നമ്മുടെ ആരോഗ്യമന്ത്രി അപ്പം തന്നെ റിപ്പോർട്ട് ചോദിച്ചു. ആരോഗ്യമന്ത്രി 5 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ അവര് ചോദിച്ച റിപ്പോർട്ടുകളുടെ ഒരു പുസ്തകം ഇറക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. നിങ്ങൾ അന്വേഷിച്ചു വയ്ക്കോ. ഇവര് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടാക്കിയിട്ടില്ല. ഒരെണ്ണത്തിന് നടപടിയെടുത്തിട്ടില്ല. ഇന്ന് ഹർഷീനയ്ക്ക് കോഴിക്കോട് 6-ാമത്തെ സർജറിയാണ്. കത്രിക കുടുങ്ങിപ്പോയതാണ്. മെഡിക്കൽ കോളേജിൽ സർജറി നടത്തിയപ്പോൾ ഒരു നഷ്ടപരിഹാരം പോലും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തം പൊട്ടിപ്പുറപ്പെടുക. ആര് നോക്കാൻ? എന്തെങ്കിലും നടപടിയുണ്ടോ? എത്ര പേരാണ് മരിച്ചത്? എത്ര പേരാണ് രോഗികൾ, പാവപ്പെട്ട ആളുകൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ? ആ ജില്ല ഒന്ന് സന്ദർശിച്ചിട്ട് പോലില്ല ഈ ആരോഗ്യമന്ത്രി. അവിടെ ഒരു ഉദ്യോഗസ്ഥനും ഇല്ല. ആരും അന്വേഷിക്കാനില്ല. മഞ്ഞപ്പിത്തം വന്ന രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ മരിക്കാം എന്നുള്ള സ്ഥിതിയിലേക്ക് പോവുകയാണ് കേരളം. ആരും സംസ്ഥാനത്ത് വ്യാപകമായി മരണങ്ങൾ വർദ്ധിക്കുകയാണ്. കുഴഞ്ഞു വീണ ആളുകൾ മരിക്കുകയാണ്. പക്ഷാഘാതം വന്ന്, സ്ട്രോക്ക് വന്ന് ധാരാളം പേർ അപകടത്തിലാവുകയാണ്. കാർഡിയാക് കംപ്ലൈന്റ് കൂടുകയാണ്. 30-ഉം 40-ഉം വയസ്സുള്ള ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ മരണം വർദ്ധിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ടോ? ഗൗരവതരമായ രീതിയിൽ മരണം വർദ്ധിക്കുകയാണ്. ഒരു ഡാറ്റ സർക്കാരിന്റെ കയ്യിലില്ല. ഒരു ഹെൽത്ത് ഡാറ്റ സർക്കാരിന്റെ കയ്യിലില്ല. സാധാരണ മൺസൂൺ വരുമ്പോഴാണ് മരണം 10% വർദ്ധിക്കുന്നത്. ഇവിടെ മരണം വ്യാപകമാവുകയാണ്. കേരളത്തിൽ അത് പോസ്റ്റ് കോവിഡിന്റെ പ്രോബ്ലമാണോ, വാക്സിനേഷന്റെ ഇഷ്യൂ ആണോ, ആരാണ് അറിയുന്നത്, ആരാണ് പഠിക്കുന്നത്? ഞാൻ 1 ആഴ്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1 ആഴ്ച എന്റെ നിയോജക മണ്ഡലത്തിൽ അടുപ്പിച്ചു നിന്നു. ഞാൻ ഒരുപാട് മരണ വീടുകളിൽ പോയി. അവരോട് ചോദിച്ചു, എന്താണ് മരണകാരണം? ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഓരോരുത്തരും ആളുകൾ മരിക്കുക. അന്വേഷിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് വന്ന് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സുമായി സംസാരിച്ച് കുറെ ഡോക്ടർമാരെ വിളിച്ച് അവരെല്ലാം ഇത് പങ്കുവെക്കുകയാണ്. ഈ ആശങ്ക സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മാത്രം ഇതറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ മരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് അറിയണ്ടേ?
എന്നിട്ട് പഴയ ചരിത്രം പറഞ്ഞുകൊണ്ട് പണ്ട് ആനപ്പുറത്ത് കയറിയ തലമ്പും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഴയ ആരോഗ്യരംഗം കേരളത്തിലെ. ഇത് ഞങ്ങൾ തിരഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഞങ്ങളെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? കോവിഡ് കാലത്ത് എല്ലാ ദിവസവും 50-60 പേരും മരിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ റിപ്പോർട്ട്. ഞാൻ എൻ്റെ കോൺസ്റ്റുവൻസിൽ നോക്കിയപ്പോൾ 7-8 ആളുകൾ മരിക്കുന്നു. ഞങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ വിളിച്ച് MLA ചോദിച്ചു, മറ്റ് ജില്ലകളിൽ ചോദിച്ചു, അപ്പോൾ എല്ലായിടത്തും പറഞ്ഞു 7-8 പേരും മരിക്കുന്നു. അപ്പോൾ ആവറേജ് നോക്കിയപ്പോൾ 140x7 ഏകദേശം 900+ ആളുകൾ മരിക്കുമ്പോഴാണ് 50-60 പേരും മരിക്കുന്നു എന്ന് റിപ്പോർട്ട് വരുന്നത്. ഞങ്ങളൊരു പ്രധാന പത്രത്തിൻ്റെ എഡിഷൻ നോക്കിയപ്പോൾ മരണ പേജ് ഇരട്ടിയാവുക. സാധാരണ 70 പേര് മരിക്കുന്നിടത്ത് 140 പേരാവാണ്. 70 പേര് കൂടുതൽ മരിക്കുക. ആ പത്രത്തിന് 12 എഡിഷനാണ്. ചോദിച്ചപ്പോൾ 12 എഡിഷനിലും 70 പേര് കൂടുതൽ മരിക്കുകയാണ്. അപ്പോൾ 840 പേരായി ഒരു ദിവസം മരിക്കുന്നു. അപ്പോൾ നമ്മുടെ കണക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭ, പുതിയ ഗവൺമെൻറ് വന്ന ഉടൻ തന്നെ നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു 25,000 പേരുടെ മരണം ഈ സർക്കാർ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞു. കോവിഡ് കാലത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒളിപ്പിച്ചു വെച്ചു 25,000 പേരുടെ പേര്. ആലോചിച്ച് നോക്കിയേ, ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് കോസ് ഓഫ് ഡെത്ത് തീരുമാനിക്കേണ്ടത് ആരാണ്? മരണകാരണം തീരുമാനിക്കേണ്ടത് ആ രോഗിയെ 24 മണിക്കൂറെങ്കിലും ചികിത്സിച്ച ഒരാളാണ് അല്ലേ, ഡോക്ടറാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനിച്ചത്. അവസാനം ഇപ്പോ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ? 28,000 പേരുടെ ലിസ്റ്റാണ് ഇപ്പൊ പുറത്തു വന്നത്. അന്ന് മരിച്ച് ഒളിപ്പിച്ചു വെച്ചവരുടെ 28,000 പേരുടെ. ശ്രീ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രിയായിരുന്നു. ഇങ്ങനെയാണോ സംസ്ഥാനം? അപ്പൊ ഇത് കേരളത്തിൽ അപകടകരമായ നിലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റ് അറിയണ്ടേ? ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെത്. കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുകയാണ് കേരളത്തിൽ. 1,000 കുട്ടികൾ നാടുവിട്ടു പോവുകയാണ്. എന്താണ് കാരണം? എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഒരു സൊല്യൂഷൻ വേണ്ടേ? ഒരു സൊല്യൂഷൻ വേണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പോളിംഗ് കുറഞ്ഞതിലെ ഒരു റീസൺ നാട്ടിലെ ആളുകളില്ല എന്നുള്ള വോട്ടർപട്ടികയിൽ പേരുള്ള ആളുകൾ പുറത്തു വരിക്കുക. ഞങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പരിശോധിച്ചപ്പോൾ ഒരു ബൂത്തിൽ നിന്ന് 60-70 പേരാണ് യൂറോപ്പിൽ പോയിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തോട്ട് പോകുന്നു. ഇങ്ങനെ വ്യാപകമായി ആളുകൾ പോകുമ്പോൾ എന്തുകൊണ്ട് പോകുന്നു? നമുക്കത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് പഠിക്കേണ്ട ആര് പഠിക്കുന്നു? ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ? 9 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ യൂണിവേഴ്സിറ്റിയും ഹയർ എഡ്യൂക്കേഷനും കേരളത്തിൽ മെച്ചപ്പെടുന്നത്? ധനകാര്യ വകുപ്പിന്റെ സ്ഥിതി അറിയാലോ, അതിദയനീയമാണ്.